മലയാളിയുടെ മഹോത്സവമായി ഒരു ഓണം കൂടി കടന്നു വരികയാണ്. കാണം വിറ്റും ഓണമുണ്ണം എന്നതാണ് മലയാളിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഈ വർഷം എന്തു വിറ്റാലും ഓണമുണ്ണാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ വിലക്കയറ്റം പൊതുസമൂഹത്തെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം മുൻപ് സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടാകുമായി. സപ്ലൈകോ വഴി, അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകൾ വഴി, അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി സർക്കാർ പലചരക്കുകളും മറ്റ് നിത്യവസ്തുക്കളും വിപണിയിലെത്തിക്കുമ്പോൾ വിലക്കയറ്റത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു. ഈ വർഷം വിപണിയിൽ സർക്കാരില്ല, സർക്കാർ മാറി നിൽക്കുകയാണ്. ഒരിടത്തും നമുക്ക് സർക്കാരിൻ്റെ സാന്നിധ്യം കാണാനില്ല. തക്കാളി 20 രൂപയിൽ നിന്ന് 180 രൂപ, ഉള്ളി 150 രൂപ, ബീനസ് 120 രൂപ, ഏത്തക്കായ 75 രൂപ. അങ്ങനെ പറയാൻ പോയാൽ എല്ലാ സാധനങ്ങളുടെയും വില ഇരട്ടിയോ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തീവിലയിലായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് മലയാളി ഓണത്തെ വരവേൽക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. ഭക്ഷ്യമന്ത്രി പി പ്രസാദ് കേരളീയരോട് പറഞ്ഞത്, ഹോർട്ടികോർപ്പിൻ്റെ ഓണവിപണികളിലൂടെ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ്. അതൊരു പ്രസ്താവന മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും വിപണിയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വിലക്കയറ്റമാണ് ആളിക്കെത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പെരുമഴയിൽ നമ്മളുടെ ഓണക്കൃഷികളെല്ലാം നശിച്ചു. വാർത്തയനുസരിച്ച് 4.5 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്നത് ഒഴിഞ്ഞു മുറമായി മാറി എന്നതാണ് സത്യം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നറിയാത്തവർ ആരുമില്ല. കാരണം ഈ ഓണക്കാലത്ത് തന്നെ കേരളത്തിന് വേണ്ടത് 8,000 കോടി രൂപയാണ്. പക്ഷേ 8,000 കോടി രൂപ കടമെടുക്കാനായിട്ടുള്ള ചുറ്റുപാട് ഇപ്പോൾ കേരളത്തിന് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് എടുത്ത കടം മുന്നോട്ട് പോകുന്ന സമയത്ത് എടുക്കാൻ ഇനി അവശേഷിക്കുന്നത് 3,890 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് എന്തായാലും ഓണക്കാലം കടന്നു പോകില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധേയനെ എവിടെ നിന്നെങ്കിലും 8,000 കോടി രൂപ കടമെടുത്താൽ മാത്രമാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ സർക്കാരിൻ്റെ നിത്യനിദാന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാനും പരിക്കില്ലാതെ ഓണം നമുക്ക് ആഘോഷിക്കാനും കഴിയുകയുള്ളൂ. സർക്കാർ അതിന് വഴി കണ്ടെത്തുമായിരിക്കും. കടം മാത്രമാണ് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായിട്ടുള്ള ഏക വഴി എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടന എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതോടൊപ്പം കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ വലുതാണ് എന്നതാണ്. പാലക്കാടും കുട്ടനാട്ടിലുമൊക്കെയുള്ള നെൽ കർഷകർക്ക് കൊടുക്കേണ്ട, കഴിഞ്ഞ കാലത്ത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സംഭരണത്തിലൂടെ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള പണം, നെല്ല് സംഭരിച്ചതിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണം കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവും ഇതുവരെ നൽകുന്നില്ല എന്നുള്ളതാണ്. കർഷകരെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് സർക്കാരിന് പറ്റാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകരുമായി ബന്ധപ്പെട്ട മേഖലകളിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി തുടരും. പച്ചക്കറിക്കും അതേപോലെ നിത്യോപയോഗസ്തുക്കൾക്കും കൂടുതൽ കൂടുതൽ വിലക്കയറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ള ദൗർലഭ്യം നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് അരി കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന കാലാവസ്ഥയിൽ. അരി കയറ്റുമതി നിരോധിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ അരി സംഭരണശാലകൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന കാലത്ത് വലിയ തരത്തിൽ ഉള്ള ഒരു ക്ഷാമം ഇന്ത്യയെ ബാധിക്കാനായിട്ട് ഇടയുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് മാറണം. അത് മാറിയില്ല എങ്കിൽ നമ്മളുടെ നിത്യനിദാന ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യ മുഴുവൻ പ്രളയത്തിൽ മുങ്ങി. അത് മാറാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കുറയുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ പാടങ്ങളിൽ നിന്ന് കൃഷി ചെയ്തു വരുന്നതായിട്ടുള്ള നെല്ലും ഗോതമ്പും ഒക്കെയാണ് കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്നം പൂർത്തിയാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ. നമ്മളേതാണ്ട് 15% മാത്രമാണ് നെല്ലുൽപ്പാദനം രംഗത്ത് പ്രവർത്തിക്കുന്നതും ഉണ്ടാക്കുന്നതും. ബാക്കിയുള്ള മുഴുവനും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. ഇപ്പോൾ ഓണക്കാലം പോലെയുള്ള കാലത്ത് ഇതിലിടപെടാൻ സർക്കാരിന് കഴിയുന്ന അന്യ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി സപ്ലൈകോ വഴി വിതരണം ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സപ്ലൈകോ ശൂന്യമായ ഒരിടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സപ്ലൈകോയുടെ പൂമുഖത്ത് നമ്മൾ ചെന്നാൽ
വിലവിവരപ്പട്ടികയാണ്. ആ വിലവിവരപ്പട്ടിക ഓരോ ഐറ്റങ്ങളുടെ നേരെ നമ്മൾ നോക്കിയാൽ ഇല്ല 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 എന്നെഴുതി വെച്ചിരിക്കുക. അവിടെ അരിയില്ല, ഗോതമ്പില്ല, ജീരകമില്ല, പരിപ്പില്ല, കടലയില്ല, പയറില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒന്നുമില്ല എന്ന് ഒരു വിലവിവരപ്പട്ടിക പ്രദർശിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഖജനാവിൻ്റെ ശൂന്യത പോലും സപ്ലൈക്കോ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓണക്കാലത്ത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അരി സംഭരിക്കാനായിട്ട് പോലും സപ്ലൈക്കോകൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം മുൻപ് വാങ്ങിച്ച സാധനങ്ങളുടെ കടം കൊടുത്തു തീർക്കാനായിട്ട് തയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലം എന്ന് പറയുന്നത് വറുതിയുടെ കാലമായി മാറാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാർ നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഉറപ്പ് ഇതാണ്. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോർ വഴിയോ പൊതുവിതരണ സംവിധാനങ്ങൾ വഴിയോ ജനങ്ങൾക്ക് നൽകുമെന്നായിരുന്നു. അത് കൃത്യമായ ന്യായവിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള, അവരുടെ ബോർഡിൽ ഇപ്പോഴും ന്യായവിലയുണ്ട്, പക്ഷേ ആ ന്യായവിലയ്ക്ക് സാധനങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ അവിടെ ഇല്ല എന്നുള്ള ഉത്തരവാണ് ലഭിക്കുന്നത്. ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയും നമ്മുടെ സപ്ലൈക്കോ, ഗോഡൌണുകൾ, സംഭരണശാലകൾ നിറക്കാനായിട്ട് കഴിയും. അതിന് സർക്കാർ തന്നെ ഇടപെടണം. സർക്കാർ ഇടപെടണമെങ്കിൽ, സർക്കാർ ഇടപെടാതിരിക്കുന്ന ഘട്ടങ്ങളിൽ സർക്കാർ ഇടപെടണമെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ആവശ്യമാണ്. നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഈ വിഷയത്തിലല്ല കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അവർക്ക് പ്രധാനം ഗണപതിയാണ്. ഗണപതിയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവുകളിൽ വലിയ നാമജപഘോഷയാത്രകളും പ്രതിഷേധങ്ങളുമൊക്കെ നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ദുരന്തവും ചർച്ച ചെയ്ത് സർക്കാരിനെ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള സംവിധാനം മുഴുവനും ഗണപതിയുടെ പിന്നാലെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പോകുന്നത് മനസ്സിലാക്കാം, പക്ഷേ സമൂഹത്തിന് എപ്പോഴും ജാഗ്രതയായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്ന വലിയൊരു പട്ടം എന്ന് പറയുന്നത് വാച്ച് ഡോഗ് ജേർണലിസമാണ് എന്നുള്ളതാണ്. സർവദാ സമൂഹത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് മാധ്യമങ്ങളുടെ എന്നാണ്. പക്ഷേ മാധ്യമങ്ങൾ പലപ്പോഴും വളരെ സെൻസേഷണലായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോവുകയും അത് നിരന്തരമായിട്ട് ആവർത്തിച്ച് ചർച്ച ചെയ്യുകയും അതിൽ സമൂഹത്തെ തന്നെ കുടുക്കി കിടത്തുകയും സമൂഹത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യമുള്ളതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയ ദ്രോഹമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഓണക്കാലത്ത് ചർച്ച ചെയ്യേണ്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും അതിന് ഉയർന്നു വരുന്നതായിട്ടുള്ള വിലക്കയറ്റത്തെക്കുറിച്ചുമാണ്. അതിൽ സർക്കാർ സംവിധാനം ഇടപെട്ട് അതെങ്ങനെയാണ് കുറയ്ക്കേണ്ടത്, അതിനുവേണ്ടി എങ്ങനെയാണ് സർക്കാരിനെ കൊണ്ട് ജാഗ്രതയോടെ പ്രവർത്തിപ്പിക്കേണ്ടത്, അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന് ശരിയായിട്ടുള്ള വിഷയങ്ങളിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. ഈ അപാകത പരിഹരിക്കേണ്ടത് ഈ സമൂഹം തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ചിന്ത പോകുകയും നമ്മളീ ഓണക്കാലം ഒരുതരം ബാലൻസ്ഡായിട്ടുള്ള വിലയുടെ ഒരു കാലമായിട്ട് മാറ്റി തീർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ജനങ്ങളുടെ വലിയ ആവശ്യം അതാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ജനങ്ങൾ നിസ്സഹായരാണ്. കാരണം ജനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാനോ കേൾപ്പിക്കാനോ സംവിധാനം നമ്മുടെ സമൂഹത്തിനകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട വിഷയം എന്ന് പറയുന്നത് ഓണക്കാലത്തെ വിലക്കയറ്റത്തെ താഴ്ത്തിക്കൊണ്ടുവരികയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാവേലി സ്റ്റോറ്, സപ്ലൈക്കോ മുതലായ ഇടങ്ങൾ വഴി അല്ലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി വില കുറച്ച് നിത്യോപയോഗ വസ്തുക്കൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വാഗ്ദാനം ചെയ്ത 13 ഇനങ്ങൾ കൃത്യമായിട്ട് ഈ ഇടങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം അടിയന്തരമായി ഉണ്ടാക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.